प्रभात फेरी ഇന്ന് ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. സമാനതകളില്ലാത്ത വ്യാവസായിക ദുരന്തമായിരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ 1984 ഭോപ്പാൽ വാതക ദുരന്തത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. മലിനീകരണം അത് വായു മലിനീകരണമായാലും ജലമലിനീകരണമായാലും ശബ്ദ വെളിച്ച മലിനീകരണമായാലും ഇന്ന് മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവിവർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പരിഹാരമില്ലാത്ത പ്രതിസന്ധിയായി പരിസ്ഥിതി മലിനീകരണം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനപ്പെരുപ്പവും ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളുമെല്ലാം പരിസ്ഥിതിയെ കൂടുതൽ മലിനമാക്കുന്നു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറായ രമ്യ ജി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വ്യാവസായിക മലിനീകരണം മൂലമുള്ള ദുരന്തമായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1984 ഡിസംബർ 2 രാത്രിയിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ കീടനാശിനി ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനേറ്റ് എന്ന വിഷവാതകം ചോർന്നാണ് ദുരന്തമുണ്ടായത്. മലിനീകരണ നിയന്ത്രണ ദിനാചരണത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം തന്നെ ഇത്തരം വ്യാവസായിക ദുരന്തങ്ങൾക്ക് വഴി തെളിക്കുന്ന അലംഭാവം ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ്. അന്തരീക്ഷ മലിനീകരണം വളരെയധികം രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. രാജ്യം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഡൽഹിയിൽ യമുന നദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യപ്പടക്കിടയിലുള്ള ഇത്തിരി വിടവിൽ മുങ്ങിക്കുളിക്കുന്ന ബാലന്റെ ചിത്രം ഇക്കഴിഞ്ഞ ദിവസത്തെ ദിനപത്രത്തിൽ കാണാനിടയായി. വായു മലിനീകരണത്തിന്റെ കാര്യമാണെങ്കിലോ, പുകവലിക്കാത്ത ഒരാൾ ശരാശരി 25 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് അവിടുത്തെ വായു ശ്വസിക്കുന്നത്. ഇത് നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ മാത്രം കാര്യമായി തെറ്റിദ്ധരിക്കരുത്. ശുദ്ധജല ദൗർലഭ്യവും കാലാവസ്ഥാ വ്യതിയാനവും വായു മലിനീകരണവുമെല്ലാം ഇന്ന് ലോക ജനത നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. അതിനാൽ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മലിനീകരണ നിയന്ത്രണത്തിന്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ പരിസ്ഥിതി നിയമങ്ങൾ ശക്തിപ്പെടുത്തി സുസ്ഥിര വികസനം നടപ്പിലാക്കുവാൻ മുന്നോട്ട് വരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇന്നുള്ളത്. നമ്മുടെ കേരളത്തിന്റെ കാര്യമെടുത്താലോ, മഴക്കാലം നമ്മിൽ ഉണർത്തുന്ന ഗൃഹാതുരത്വം ഇന്ന് ഭീതിക്ക് വഴിമാറിയിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പേര് കേട്ട കേരളത്തിന്റെ പ്രസന്നമായ കാലാവസ്ഥാ സുരക്ഷിതത്വം പതിയെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതിതീവ്രമായ ചുഴലിക്കാറ്റ്, പ്രളയം, മേഘവിസ്ഫോടനം, റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് എന്നീ വാക്കുകളൊക്കെ ഇന്നിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പോലും സുപരിചിതമാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിയമങ്ങളും ചട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. 1976 ജലനിയമം നടപ്പാക്കാനായി രൂപീകരിച്ച കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, 1981 വായു നിയമവും 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ കുടക്കീഴിലുള്ള വിവിധ ചട്ടങ്ങളും നടപ്പിലാക്കി വരുന്നു. ഖരമാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം, ആശുപത്രി മാലിന്യം, അപകടകാരികളായ മാലിന്യം, ബാറ്ററി മാലിന്യം, കൂടാതെ സാങ്കേതികതയുടെ ബാഹുല്യം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായ ഈ മാലിന്യം, നിർമ്മാണവും നശീകരണവുമായി ബന്ധപ്പെട്ട മാലിന്യം, അതായത് കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്, ഇവയോരോന്നിന്റെയും ശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ചട്ടങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഇവയോരോന്നും ഫലപ്രദമായി നടപ്പിലാക്കുവാൻ നമ്മുടെ മനോഭാവം മാറേണ്ടതുണ്ട്. ജനപ്പെരുപ്പവും ജീവിത നിലവാരത്തിലെ പുരോഗതിയും നിമിത്തം ഗ്രാമ നഗര ഭേദമെന്നേ ഗാർഹിക മാലിന്യത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്നു. ഇവ അടുത്ത പുരയിടത്തിലേക്കോ വഴിവക്കിലേക്കോ ജലാശയത്തിലേക്കോ വലിച്ചെറിയാതെ തരം തിരിച്ച് ശേഖരിച്ച് ജൈവ മാലിന്യത്തിൽ നിന്നും കമ്പോസ്റ്റ് അല്ലെങ്കിൽ ബയോഗ്യാസ് ഉണ്ടാക്കാവുന്നതാണ്. അജൈവ മാലിന്യങ്ങൾ, ട്യൂബുകൾ തുടങ്ങി രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യങ്ങൾ, ഇവയെല്ലാം പ്രത്യേകം ശേഖരിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തിയ അംഗീകൃത സ്ഥാപനങ്ങൾ വഴി നിർമ്മാർജ്ജനം ചെയ്യാം. കൂടാതെ ഫ്ളാറ്റുകളിലും മറ്റും ശരിയായ ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. ഈ ജൂലൈ മുതൽ ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ദേശീയ തലത്തിൽ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് 2020 ജനുവരി 1 മുതൽ ഈ നിരോധനം നടപ്പാക്കിയിരുന്നു. പരിസ്ഥിതി സാക്ഷരത പ്രാവർത്തികമാക്കുന്നതിലൂടെ, പരിസ്ഥിതി സൗഹൃദ ജീവിത ശൈലി അവലംബിക്കുന്നതിലൂടെ, പാരിസ്ഥിതിക പ്രതിബദ്ധതയോടെയും അർപ്പണബോധത്തോടെയും കൂട്ടായി പ്രവർത്തിക്കുന്നതിലൂടെ സുസ്ഥിര വികസനം, സുരക്ഷിത കേരളം എന്ന സുന്ദര സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കുവാനാകും. മണ്ണും ജലവും വായുവും മനുഷ്യന്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കൂടിയാണ്. പരിസ്ഥിതി പ്രവർത്തകനായ
ഇ.പി. അനിൽ. ലോകത്തിലെ 9 കോടിയോളം വരുന്ന വിവിധ സ്പീഷീസുകളിൽ മനുഷ്യവർഗം മാത്രമാണ് ഭൂമിയിൽ അതിന്റെ അന്തരീക്ഷത്തെയും മണ്ണിനെയും കടലിനെയും ജലാശയങ്ങളെയും ഒക്കെ മലിമസമാക്കാൻ കഴിവ് നേടിയതെന്നുള്ളതാണ് നമ്മുടെ പരിമിതി. നമ്മുടെ അന്തരീക്ഷത്തിലെ ഹരിതവാതകങ്ങളുടെ ഉയർന്ന സാന്നിധ്യം എങ്ങനെയാണ് മനുഷ്യവർഗത്തിന് ഭീഷണിയാകുന്നതെന്ന് മനസ്സിലാക്കാൻ ഡൽഹി നഗരത്തിന്റെ ഗതി പരിശോധിച്ചാൽ മാത്രം മതിയാകും. അവിടെ സൂക്ഷ്മ കണികകളുടെ സാന്നിധ്യം പാർട്സ് പെർ മില്യണിൽ 420 കടന്ന് 580 മുകളിലേക്ക് പോകുമ്പോൾ മനുഷ്യരുടെ ശരാശരി ആയുസ്സിൽ 4 വർഷത്തിന്റെ കുറവുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല പരിന്തുകളുടെ ജീവിതത്തിന് പോലും അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. മണ്ണിന്റെ കാര്യമെടുത്താൽ മണ്ണിന്റെ ഉർവരതയെ നശിപ്പിക്കുന്ന തരത്തിൽ അമിതമായ രാസവളപ്രയോഗവും കളനാശിനിയും കീടനാശിനിയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മണ്ണിൽ പൊന്നു വിളയിക്കാനുള്ള അവസരമാണ് മനുഷ്യൻ നിഷേധിക്കുന്നത്. ജലാശയങ്ങളുടെയും കടലിന്റെയും കാര്യമെടുത്താൽ സ്വാഭാവികമായി ജലത്തിന്റെ ഘടന സ്വഭാവം pH 7 ന്യൂട്രൽ ആകണമെന്നിരിക്കെ മനുഷ്യവർഗത്തിന്റെ അനാരോഗ്യകരമായ ഇടപെടൽ കടലിലെയും ജലാശയങ്ങളുടെയും ഒക്കെ ജലത്തിന്റെ pH അസിഡിക് സ്വഭാവമുള്ള അമ്ല സ്വഭാവമുള്ള രീതിയിലേക്ക് മാറുന്നത് ജലജീവിവർഗത്തിനും മറ്റുള്ളവർക്കും വലിയ ഭീഷണിയാണ്. ഇനിയും ആകാശത്തെ പറ്റി പറഞ്ഞാൽ എങ്ങനെയാണോ പകൽ മനുഷ്യരെ പോലെയുള്ള ജീവിവർഗങ്ങൾക്ക് സ്വന്തമായിരിക്കുന്നത് അതുപോലെ രാത്രികൾ സ്വന്തമാക്കിയ ഒട്ടേറെ പറവകളും മറ്റു ജീവികളുമുണ്ട്. എന്നാൽ മനുഷ്യരുടെ അമിതമായ വൈദ്യുതി അലങ്കാരങ്ങളും മറ്റും പ്രത്യേകിച്ച് നഗരങ്ങൾ പുറപ്പെടുവിക്കുന്ന രാത്രിയിലെ പ്രകാശ ഘടകങ്ങൾ നമ്മുടെ ആകാശത്തിന്റെ പൊലിമയെ കെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി രാത്രിയിലെ ആകാശത്തിന് സ്വന്തമായി മാറ്റാൻ കഴിവുള്ള ജീവവർഗങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ വെളിച്ചത്തിന്റെയും ഒരു മലിനീകരണം നമ്മുടെ ആകാശത്ത് മനുഷ്യവർഗം ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവിവർഗങ്ങൾക്കും ഒരുപോലെ സ്വന്തമാണ് ഇവിടുത്തെ വിഭവങ്ങൾ എന്നിരിക്കെ മനുഷ്യവർഗത്തിന്റെ അനാരോഗ്യകരമായ ഇടപെടൽ വിണ്ണിനെയും മണ്ണിനെയും വെള്ളത്തെയും ആകാശത്തിന്റെ പൊലിമയെയും തകർക്കുന്നു എന്ന മുന്നറിയിപ്പായിരിക്കും December 2 ഈ പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. മലിനീകരണം നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സൈറു ഫിലിപ്പ്, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പരിസ്ഥിതിയുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നു എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടതാണ് ഈ നൂറ്റാണ്ടിന്റെ ദുരന്തം. വാഹനം, ഫാക്ടറി, മാലിന്യങ്ങൾ കത്തിക്കുക തുടങ്ങിയവ മൂലമുണ്ടാകുന്ന വായുമലിനീകരണം നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തെ പ്രത്യക്ഷത്തിൽ വളരെയധികം ബാധിക്കുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം നശിക്കുന്നത് മൂലം ഹൃദയാഘാതം, രക്താതി സമ്മർദ്ദം എന്നിവയും മലിനീകരണം കൊണ്ട് ഉണ്ടാകുന്നു. മലിനീകരണം മൂലം വളരെയധികം പേർക്ക് ആസ്മ, അലർജി തുടങ്ങിയ രോഗങ്ങൾ ഇന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ക്യാൻസറുകളുടെ ഉത്ഭവവും വളരെ നാള് മലിനീകരണമുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നു. ഈ മലിനീകരണമുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ പ്രായഭേദമന്യേ നമുക്ക് അസുഖമുണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു. അതേപോലെ തന്നെ മരണസാധ്യതയും കൂട്ടുന്നു. ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ കഴിഞ്ഞ 10-40 കൊല്ലമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവിടുത്തെ ജീവിതം ദുസ്സഹമാകുന്നതിന് ഒരു കാരണം വായുമലിനീകരണം തന്നെയാണ്. പലതരം വാഹനങ്ങൾ, ഫാക്ടറികൾ എന്നിവ മൂലമുണ്ടാകുന്ന വായുമലിനീകരണം തടയുവാൻ മാസ്ക് വെച്ചുകൊണ്ട് ഇവിടെ സഞ്ചരിക്കുക, പറ്റുന്ന സ്ഥലങ്ങളിൽ ധാരാളം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം നാം വിസ്മരിക്കുന്നത്, ഇത്തരം മലിനീകരണം നിറഞ്ഞ സ്ഥലങ്ങളിൽ അധിവസിക്കുമ്പോൾ അവിടെ അധിവസിക്കുന്ന വ്യക്തികളുടെ മരണസാധ്യത വളരെയധികം വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ ഒരു കാര്യമാണ് ശബ്ദമലിനീകരണം. വളരെയധികം ശബ്ദമലിനീകരണം നമ്മുടെ മാനസികാരോഗ്യത്തെ വരെയും ബാധിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം, കേൾവിക്കുറവ്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം കൂടുക എന്നിവയെല്ലാം ശബ്ദമലിനീകരണം കൊണ്ടുണ്ടാകുന്നു. അതേപോലെ മണ്ണിനെയും കുടിവെള്ളത്തെയും മലിനമാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളും എല്ലാം നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്നു. അതുകൊണ്ട് ഓരോ തവണയും നമ്മൾ അശ്രദ്ധയോടെ നമ്മൾക്ക് ചുറ്റുമുള്ള വെള്ളം, മണ്ണ്, വായു എന്നിവയെ മലിനമാക്കുമ്പോൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ, ഉച്ചഭാഷിണിയിൽ ഇറക്കിയുള്ള സംഗീതത്തിന് ചുവട് വയ്ക്കുമ്പോൾ, പരിസ്ഥിതിക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന ഉപകരണങ്ങൾ, വാഹനങ്ങൾ ആവശ്യത്തിലധികം ഉപയോഗിക്കുമ്പോൾ, നാം ഓർക്കുക നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ലൊരു ഭൂമിയെ നൽകണമെങ്കിൽ വായു, വെള്ളം തുടങ്ങിയവയുടെ മലിനീകരണം മാറ്റുവാൻ നാം ഇന്ന് തൊട്ട് പ്രയത്നിച്ചേ മതിയാകൂ. കൃഷി, വ്യവസായം, വാഹനങ്ങൾ, ജീവിത ശൈലിയിലുണ്ടായ മാറ്റങ്ങൾ എല്ലാം വായുവിനെയും ജലത്തെയും മണ്ണിനെയും ദൂഷിതമാക്കിയിരിക്കുന്നു. സൈറനുകൾ, ഹോണുകൾ ഇവയൊക്കെ ഉയർത്തുന്ന
ശബ്ദമലിനീകരണം മറ്റൊരു വശത്ത്. ഈ മലിനീകരണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ആത്മാർത്ഥമായ പൊതുജന പങ്കാളിത്തവും കൂടിയേ തീരൂ. ശുദ്ധവായുവും ശുദ്ധജലവുമെല്ലാം മനുഷ്യന്റെ അവകാശങ്ങളാണ് എന്ന ബോധത്തോടൊപ്പം തന്നെ പരിസ്ഥിതി സാക്ഷരത കൂടി ചേരുമ്പോൾ വരുംകാലത്ത് ഈ പരിസ്ഥിതി മലിനീകരണത്തിന്റെ വ്യാപ്തി ഒരളവ് വരെ കുറയ്ക്കാനായേക്കും. പ്രഭാതഭേരി.